ലക്ഷദ്വീപ് ജനതയുടെ തനതായ ജീവിത രീതികളെ ഇല്ലാതാക്കി കാവ്യ അജണ്ടകളും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെങ്ങുകളിൽ കാവ്യ നിറം പൂശിക്കൊണ്ട് ആരംഭിച്ച് ഇപ്പോൾ ആ ജനതയുടെ ആവാസ വ്യവസ്ഥകളെയും ജീവിതത്തെയും സ്വാഭാവിക ബന്ധങ്ങളെയും താർക്കുന്നതായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഇഞ്ചിൻചായി ഇല്ലാതാക്കുന്ന നടപടികൾക്കാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൽ നേതൃത്വം നൽകുന്നത് കൊളോണിയൽ ഭരണാധികാരികളുടെ ചെയ്തികളെപ്പോലും വെല്ലുന്ന രീതിയിലാണ് ഒരു ജനത വിലകല്പ്പിക്കുന്ന സാംസ്കാരിക തനിമയ്ക്കുമേൽ ആക്രമണം നടക്കുന്നത് ഇത് ബഹുസ്വരത മുഖമുദ്രയായുള്ള ഒരു ജനാധിപത്യ സംസ്കാരത്തിന് തീർത്തും അന്യം നിൽക്കുന്ന ഒന്നാണ് ലക്ഷദ്വീപിൽ ഇന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ സംഘപരിവാർ അജണ്ടയുടെ ഒരു പരീക്ഷണശാലിയായാണ് കാണേണ്ടത് ലക്ഷദ്വീപുകാരുടെ ജീവനും ഉപജീവനങ്ങളും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന പ്രമേയം ഈ സഭ ഐകണ്ഠ്യേന പാസാക്കണമെന്ന് ആവശ്യപ്പെടുന്നു നമസ്കാരം ലക്ഷദ്വീപിലെ ആശങ്കകൾ അവസാനിക്കുന്നില്ല ജനവിരുദ്ധമായതൊന്നും ചെയ്യില്ലെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയെന്ന് ലക്ഷദ്വീപിലെ നേതാക്കൾ പറയുമ്പോൾ ഭരണ സംവിധാനങ്ങൾക്ക് മാറ്റമുണ്ട് അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ ഇന്ന് പ്രമേയം പാസാക്കി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ സംഘപരിവാർ അജണ്ടയുടെ പരീക്ഷണശാലയാണോ ലക്ഷദ്വീപ് ന്യൂസ് അവറിൽ നിന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ശ്രീ എ എം ആരിഫ് എം പി ലക്ഷദ്വീപിൽ നിന്ന് അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹിം സുപ്രീം കോടതിയുടെ അഭിഭാഷകനായ ശ്രീ എ രഘുനാഥും ന്യൂസ് അവറിൽ ചേരുന്നു അഡ്വക്കേറ്റ് ഫസീല കേരള നിയമസഭ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഭരണകൂടം നടത്തുന്ന ഇടപെടലുകളെ വിമർശിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും പല നേതാക്കളും സൈബർ പോരാളികളുമൊക്കെ കേരള നിയമസഭയുടെ പ്രമേയം കണ്ട് കേന്ദ്ര സർക്കാർ പേടിച്ചുപോയി പട്ടേൽ ലക്ഷദ്വീപ് വിട്ടു ഇപ്പോൾ ഗുജറാത്തിൽ കൂലിപ്പടി എടുത്ത് ജീവിക്കുന്നു എന്നും മട്ടിലൊക്കെ അതിനെ പരിഹസിക്കുന്നുണ്ട് പക്ഷേ ഒരു ലക്ഷദ്വീപുകാരി എന്ന നിലയിൽ അഡ്വക്കറ്റ് ഫസീല പിന്തുണയെ നിയമസഭയുടെ പ്രമേയത്തെ എങ്ങനെയാണ് കാണുന്നത് കേരളത്തിന്റെ ഈ പിന്തുണ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അതായത് കേരളം ഇപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ ഈ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാ ഞങ്ങളുടെ നാട്ടിൽ എന്ത് നടക്കുന്നു ഞങ്ങളുടെ ആൾക്കാർ ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വേറെ ആരും ഹൈലൈറ്റ് ചെയ്യില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് പക്ഷേ അങ്ങനെ ആവുമ്പോൾ തന്നെ ഗ്രൗണ്ട് ലെവലിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് ഇവിടെ എനിക്ക് ഇന്ന് എനിക്ക് പേഴ്സണലി നടന്നൊരു കാര്യം എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ പാനലിൽ വന്ന് സംസാരിച്ചായിരുന്നു ഇന്നലെ ഞാൻ അൽ ജസീറയ്ക്ക് ഒരു ചെറിയൊരു ന്യൂസ് ബൈറ്റ് കൊടുത്തായിരുന്നു ഇതിനെ ഈ ഈ ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഇന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ല എൻ്റെ എൻ്റെ നാടായ മിനിക്കോയിലെ സി ഐ എൻ്റെ ഫാദറിനെ ഫോം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ന്യൂസ് മീഡിയാസിലോട് സംസാരിക്കുന്നുണ്ട് എനിക്കെതിരെ എൻക്വയറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ എന്നെക്കുറിച്ച് അന്വേഷിക്കണം എൻ്റെ ഫാദറിനെ കുറിച്ച് അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ട് ഫാദറിനോട് കുറേ കാര്യം ചോദിച്ചു എപ്പോഴാണ് റിട്ടയർ ആയത് വീട് എവിടെയാണ് എക്സെട്രാ എക്സെട്ര എന്നിട്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഏതൊക്കെ മീഡിയാസിനോട് സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു നിങ്ങൾ നിങ്ങൾ നിങ്ങളെപ്പോഴാണ് അവസാനമായിട്ട് എപ്പോഴാണ് പോയേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴാണ് എപ്പോഴാണ് ഇതാണ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വിളിച്ച ഫോൺ എടുക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഞങ്ങൾ നോക്കുന്നുണ്ട് ഈ രീതിയിലുള്ള ഡിസെൻറ്റിനെസ് കട്ടിലെയ്യാനുള്ള പോരാട്ടമാണ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ ഇവരുടെ ഫങ്ഷനിങ് ഇപ്പോഴും ഭയങ്കര ആൾക്കാർക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് ഇത് എന്നെ ഇന്ന് എനിക്ക് പേഴ്സണലി നടന്നൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ എന്താണ് ഇവർ പറയുന്നത് അതായത് ആൾക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്യില്ല എന്ന് ഞാനൊന്നും ഒരു ന്യൂസ് മീഡിയയിൽ പോയി സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇവർ എന്നോട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഒരു അഡ്വക്കേറ്റാ എനിക്ക് എൻ്റെ റൈറ്റ്സ് അറിയാം പക്ഷേ ഇതിവര് സാധാരണക്കാരനായ സാധാരണക്കാരായ ജനങ്ങളോട് ചെയ്യുമ്പോൾ അവർ പേടിക്കൂലേ അവർ മിണ്ടാണ്ടിരിക്കൂലേ അതിനു വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതാണ് ഗ്രൗണ്ട് ലെവലിലെ ലക്ഷദ്വീപിലെ അവസ്ഥ ആരാണ് ഫസീലയുടെ വീട്ടിലേക്ക് വിളിച്ചത് ഏത് ഉദ്യോഗസ്ഥനാണ് മിനിക്കോയ് ഐലൻഡിലെ പോലീസ് സ്റ്റേഷനിലെ സിഐ അക്ബർ നിങ്ങൾ എല്ലാവരും എത്രയോ പാനൽ നിങ്ങളുടെ ധൈര്യപൂർവം അതെ ജനങ്ങളോട് കേരളത്തോട് ഇന്ത്യയോട് ലോകത്തോട് ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറായ അഡ്വക്കേറ്റ് ഫസീലെ അത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരു അഭിഭാഷകയായതുകൊണ്ടും പോരാട്ടം നടത്താനുള്ള ശേഷിയുള്ളതുകൊണ്ടും ഈ ഭീഷണിയെ അതിജീവിച്ച് വീണ്ടും ധൈര്യപൂർവ്വം സംസാരിക്കുന്നു വസീറ തന്നെ പറഞ്ഞതുപോലെ അതിന് എത്ര പേർക്ക് കെൽപ്പുണ്ടാകും അതിനെത്ര പേർ തയ്യാറാകും എന്താണ് ലക്ഷദ്വീപിൽ നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത് എന്തുകൊണ്ട് ഗുണ്ടായിട്ട് നടപ്പാക്കാതിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല കാരണമാണിത് കുറ്റകൃത്യം നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് നിയമനിർമ്മാണത്തെ പേടിക്കണമെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ അടിച്ചമർത്താൻ അവരെ രാജ്യദ്രോഹികളാക്കാൻ ഗുണ്ട ആക്ട് പ്രയോഗിച്ച് അകത്തിടാൻ ഇതിന് ഭരണകൂടം നടത്തുന്ന രഹസ്യ നീക്കങ്ങളുടെ ഏറ്റവും നല്ല ഉദാഹരണമായി ഫസീലയുടെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അനുഭവം നിൽക്കുകയാണ് ഫസീല അപ്പോൾ അവിടുത്തെ എം പി ഇന്ന് ദില്ലിയിൽ ചെന്ന് അമിത്ഷായെ കണ്ടിട്ട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞത് ജനവിരുദ്ധമായതൊന്നും അവിടെ നടക്കില്ല അങ്ങനെ ഒരു ഉറപ്പ് അത് അനുഭവത്തിൽ നിന്ന് അങ്ങനെ നടക്കണം എന്ന് തന്നെ ഹോപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് അവിടെ പോയി സംസാരിച്ചതും അങ്ങനെ ഒരു ഹോപ്പിന്റെ പുറത്താണ് പക്ഷേ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഫങ്ഷനിങ് വെച്ചിട്ട് ഈ ഇവരിപ്പോൾ ഇന്നും കൂടി ചെയ്ത ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവർ ബാക്ക് ഡൗൺ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതേ കാര്യങ്ങളല്ലേ ദമനന്ദീവിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആൾക്കാർക്ക് ഒരു ആശ്വാസവും കിട്ടിയിട്ടില്ല നടക്കുവാണെങ്കിൽ നല്ലത് പക്ഷെ ഞങ്ങൾക്ക് ഹോപ്പില്ല കേരളത്തിലെ നേതാക്കൾക്കടക്കം ലക്ഷദ്വീപിലൊക്കെ പ്രവേശനം നിഷേധിക്കുന്നു വളരെ പെട്ടെന്ന് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു പുറംലോകത്തോട് സംസാരിക്കുന്നവരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നു ഉള്ള ഇൻ്റർനെറ്റിൻ്റെ തന്നെ സിഗ്നലിൻ്റെ ശക്തി കുറയുന്നു അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ എതിർപ്പുകളെ ഇല്ലാതാക്കാൻ മറ്റുള്ളവർ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നത് അറിയാതിരിക്കാൻ ഭരണകൂടം പ്രവർത്തിക്കുകയാണോ ഇപ്പോൾ അതെ അങ്ങനെ തന്നെയാണ് അതായത് ഇപ്പം ഞങ്ങൾ ഈ മീഡിയാസിൽ വന്ന് സംസാരിക്കുമ്പോഴും പുറം ലോകത്തോട് കാര്യങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നതും അത് ടേക്കപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്നതും പക്ഷെ ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസസ് കട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊപ്പഗൻഡ ആയിട്ട് മുന്നോട്ട് പോവാം അവർക്ക് അവർക്ക് അഡ്വെർടൈസ്മെൻസും അവരുടെ മീഡിയ മാനേജ്മെൻറ്റു ആയിട്ട് അവർക്ക് പ്രൊപ്പഗൻഡ മാനേജ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോവാം ഞങ്ങളുടെ വോയിസസ് കട്ടിൽ ചെയ്താൽ മതി അതിന് പുറത്തുനിന്നുള്ള ഒരു ജേർണലിസ്റ്റിലും ഇപ്പൊ എൻട്രി കൊടുക്കുന്നില്ല പൊളിറ്റീഷ്യൻസിന് എൻട്രി കൊടുക്കുന്നില്ല അപ്പൊ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ എൻട്രിയും കളഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരുടെ ഇന്റർനെറ്റ് ബാൻഡ് വിത്തും കുറച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസ് കട്ടിൽ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഇൻഫർമേഷൻസ് സപ്രസ് ചെയ്തിട്ട് അവരുടെ അജണ്ടാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞങ്ങള് ഞങ്ങൾ ലക്ഷദ്വീപ്കാർ പൊളിറ്റിക്കലി അവെയറായിട്ടൊരു ജനതയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു ഞങ്ങൾ ഇവരിങ്ങനെ ഓരോ കാര്യം വിളിച്ച് ഒരു ഫോൺ വിളിച്ച് ഇൻറ്റിമിഡേറ്റ് ചെയ്തു എന്നും വന്നിട്ട് ഞങ്ങൾ ബാക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നില്ല ഇത് കാണിക്കുന്നത് എത്ര ബീരുക്കളാന്നുള്ളതാണ് ഞങ്ങളിതിൽ നിന്ന് ഒരിക്കലും ബാക്ക് ഓഫ് ചെയ്യാൻ പോകുന്നില്ല ഇത് ഞങ്ങളുടെ ലാൻഡിൻ്റെ ഞങ്ങളുടെ റൈറ്റ്സിൻ്റെ ഇഷ്യൂ ആണ് ഞങ്ങളിത് എങ്ങനെ വേണേലും ഇതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും പീസ്ഫുള്ളി ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് എത്ര പേര് എത്ര ചാനൽസിൽ പോയി ഡിബേറ്റ് ചെയ്യുന്നുണ്ട് നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാനൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരുന്നുണ്ടോ നിങ്ങളുടെ ഫാദേഴ്സിനും മദേഴ്സിനും ഫോൺ വരുന്നുണ്ടോ ഇല്ലല്ലോ എനിക്ക് മാത്രം എന്തിനാണ് വരുന്നത് ഇതെന്താ ലക്ഷദ്വീപ് എന്താ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമല്ലേ അല്ലേ നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പിലോട്ടാണോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സർവേലൻസ് സ്റ്റേറ്റിലോട്ടാണോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ എത്ര എത്ര പാനൽ ഡിസ്കഷൻസിന് പങ്കെടുത്താലും ഏത് മീഡിയ ഹൗസിൽ പോയാലും എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലേ എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇവർക്ക് എങ്ങനെ എന്നോട് വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ വളരെ കൗതുകകരമായ കാര്യം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നാണ് ലക്ഷദ്വീപിലെ കളക്ടർ അസ്കർ അലി വാർത്താസമ്മേളനം നടത്തിയത് അന്ന് നിങ്ങളൊക്കെ പരാതിപ്പെട്ട ഒരു കാര്യം കാരണം ജനുവരി മാസം വരെ കോവിഡ് രോഗികളില്ലാതിരുന്ന ദ്വീപിൽ പ്രോട്ടോകോളിൽ മാറ്റം വരുത്തി എങ്ങനെ നിരവധി ആളുകളിൽ ഭൂരിഭാഗം ആളുകളിൽ രോഗം പടർത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയില്ല മാറ്റം വരുത്തിയത് ജീവനോപാധികൾ സംരക്ഷിക്കാനാണ് അതിനുശേഷം പോലും ഞങ്ങൾ പരിശോധന നടത്തുമ്പോൾ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഞങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി അത് രാജ്യത്ത് ഏറ്റവും കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കളക്ടർ തൊട്ടു പിന്നാലെ അവിടെ നിന്ന് ഇറക്കിയ ഉത്തരവ് ദ്വീപിലേക്ക് മറ്റാളുകളുടെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു പ്രത്യേക അനുമതി വാങ്ങണം എ ഡി എമ്മിൻ്റെ അനുമതി വാങ്ങണം അതിന് കാരണമായി പറയുന്നത് കോവിഡ് രോഗം എല്ലാ പരിധികളും വിട്ട് മുകളിലേക്ക് പോകുന്നു രോഗവ്യാപനം രൂക്ഷമാകുന്നു എന്നാണ് അപ്പോൾ കൊച്ചിയിൽ വന്ന് പറഞ്ഞ ഒരു കള്ളം പിന്നീട് മറ്റൊരു കള്ളം ഉയർത്തി വേറൊരു പ്രതിരോധം തീർക്കുന്നു ഇങ്ങനെ കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞുകൊണ്ട് ഇവർ ഇവരുടെ അവിടെ അതെ അങ്ങനെയാണ് അതായത് അന്ന് കളക്ടർ പറഞ്ഞത് എന്താ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നല്ല ആൾക്കാർക്ക് അവിടെ ഭയങ്കര സമാധാനമാണ് എന്നിട്ട് അവിടെ കോവിഡ് കേസസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെയല്ലേ കളക്ടർ പറയുന്നത് അവിടെ പക്ഷെ അല്ലല്ലോ ഇന്നും ഇന്നും കൂടി ഓർഡർ ഇറക്കി കർഫ്യൂടെ ലെവലിൽ കോവിഡ് കർഫ്യൂടെ ലെവലിൽ കൂട്ടിയിട്ട് ഇപ്പോൾ ഇയാളീ പറയുന്ന പോലെ കോവിഡിന്റെ സിറ്റുവേഷൻ കൺട്രോൾഡ് ആണെങ്കിൽ എല്ലാ ദിവസവും എന്തിനാണ് കർഫ്യൂടെ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം എല്ലാം അയാൾ പറഞ്ഞത് എല്ലാം കള്ളമാണ് അതായത് നമ്മൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രൊട്ടസ്റ്റിന് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഈ ഉള്ള ഡിസെൻറ്റിനെ ഒക്കെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കള്ളങ്ങളാണ് അന്ന് പറഞ്ഞിട്ട് പോയത് എങ്ങനെയെങ്കിലും അഡ്മിനിസ്ട്രേഷനെ ഡിഫെൻഡ് ചെയ്യണം അത്രേ ഉണ്ടായുള്ളൂ അയാളുടെ അജണ്ട ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഫസീല നടത്തിയത് ശ്രീ പ്രമേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള അനുമതി തേടിയിരുന്നു നിങ്ങൾക്ക് അനുമതി നിഷേധിച്ചു എന്തുകൊണ്ട് ആ അനുമതി നിഷേധിക്കുന്നു എന്തുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന് ഫസീലയുടെ അനുഭവം തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ജനവിരുദ്ധമായി ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഒരു തീരുമാനവും എടുക്കില്ല എന്ന് അമിത്ഷാ മുഹമ്മദ് ഫൈസൽ കൊടുത്ത ഉറപ്പ് വെറും മു ആദ്യമായി ഇവിടെ ഫസീല ഇബ്രാഹിം വരച്ച് കാണിച്ച ചിത്രം ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി സംവദിച്ചതിന്റെ പേരിൽ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷെ പോലീസ് അന്വേഷണവുമായി വന്നെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഫുൽ കെ പട്ടേൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഗുണ്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു അത്തരമൊരു ചോദ്യം ചെയ്യൽ ചെയ്യലുണ്ടായിട്ടുണ്ട് എത്ര ഞെട്ടിപ്പിക്കുന്നതാണ് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതത്തിലൊരു വ്യക്തിയുടെ പൗരാവകാശമാണ് മൗലികാവകാശമാണ് നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഞാൻ ഏഷ്യാനെറ്റുമായി സംബന്ധിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നാളെ അൽ ജസീറയുമായി അഭിമുഖം കൊടുത്തതിൻ്റെ പേരിൽ എന്നെയും എന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യാൻ സന്നദ്ധമാകുക എന്ന് പറഞ്ഞാൽ വിയോജിപ്പിന്റെ സ്വരത്തെ അടിച്ചമർത്തുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ അവർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ ഒരു ഭാഗമല്ലേ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ അവിടുത്തെ ജനങ്ങൾക്ക് പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും ഇല്ലേ ആ ജനത നേരിടുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചും പ്രശ്നങ്ങളെ സംബന്ധിച്ചും അവിടെ രൂപപ്പെടുന്ന നിയമങ്ങളെ സംബന്ധിച്ചും അഭിപ്രായം പറയാനുള്ള അവകാശം അവിടെ ജീവിക്കുന്ന അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളമില്ലേ അപ്പം എത്രമാത്രം ഒരു ഫാസിസ്റ്റ് ഭീകരതയോടുകൂടിയാണ് അല്ലെങ്കിൽ വിയോജിപ്പിന്റെ രാഷ്ട്രീയത്തെയും വിയോജിപ്പിന്റെ സ്വരത്തെയും ഉന്മൂലനം ചെയ്യുക എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് ഭരണകൂടം ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കുണ്ടായ അനുഭവം യു ഡി എഫിൻ്റെ സംസ്ഥാന സമിതിയുടെ തീരുമാനപ്രകാരം ഒരു പ്രത്യേക പ്രതിനിധി സംഘം അവിടെ സന്ദർശിക്കണമെന്നുള്ള തീരുമാനമെടുത്തു രാഷ്ട്രീയ തീരുമാനമെടുത്തു എന്തിനാണ് ഇതിനെ സംബന്ധിച്ചുള്ള നേരിട്ടുള്ള വിവരം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ സംഘം ഞങ്ങൾ എം പിമാരെനിന്ന് നിശ്ചയിച്ചു തന്നെ സ്വാഭാവികമായും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവവകാസങ്ങൾ നേരിൽ പോയി കാണാൻ പരിശോധിക്കാൻ അന്വേഷിക്കാൻ അത് സ്പീക്കർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ ഉള്ളത് ഞങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചുമതലയുടെ ഭാഗമായിട്ടുള്ളതാണ് അങ്ങനെ ഒരു പ്രതിനിധി സംഘം പോകുന്നതിന് വേണ്ടി ജില്ല അവിടുത്തെ കളക്ടറോടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററോടും ഇത് രണ്ടും കൂടാതെ ഈ വകുപ്പ് യൂണിയൻ ടെറിട്ടറി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ അമിത്ഷായ്ക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൊടുത്തു അഡ്മിനിസ്ട്രേറ്റർക്ക് ഡയറക്ഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒരു മറുപടി തരാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഒരു റെസ്പോൺസ് ഒരു അഞ്ച് പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന ഒരു നിവേദക സംഘത്തിന് ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള അനുമതി നിയമാനുസൃതമായിട്ടുള്ള അനുമതി കത്ത് ചോദിച്ചപ്പോൾ അനുമതി കത്ത് നൽകിയപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പ്രതികരിക്കാൻ പോലും ഒരു ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുള്ള ഒരു ലൈസൻസ് അതോറിറ്റി അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ശ്രീ ഇളമരം കരീമും ബിനോയ് വിശും ഉൾപ്പെടെയുള്ള ഡെലിഗേഷൻ പോകാൻ വേണ്ടി തീരുമാനിച്ച അവർ ആവശ്യപ്പെട്ടപ്പോഴും സമാന സ്വഭാവത്തിനുള്ള അവസ്ഥ തന്നെയായിരുന്നു ഞാൻ അവസാനം കളക്ടറുമായി സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം ക്വാറന്റൈൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിലനിൽക്കുന്നത് കൊണ്ട് തൽക്കാലം അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് വാക്കാൽ അറിയിച്ചത് അതിൽ രേഖാമൂലമല്ല അങ്ങനെയാണെങ്കിൽ എത്രയോ പേർ ലക്ഷദ്വീപിൽ നിന്ന് കവറത്തിയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് തിരിച്ചു പോകുന്നു ഈ കളക്ടർ ഉൾപ്പെടെയുള്ള എത്രയോ ഉദ്യോഗസ്ഥ പ്രതിനിധികളും ബന്ധപ്പെട്ടവരും ഒക്കെ തന്നെ കവറത്തിയിൽ നിന്ന് അതുപോലെ അഗത്തിയിൽ നിന്ന് കൊച്ചിയിൽ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നു അവരാരും ക്വാറന്റൈനിൽ പോകുന്നില്ലല്ലോ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നേരത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള എസ് ഒ പി അനുസരിച്ച് എം പിമാരുൾപ്പെടെ ഉള്ളവർ അവരുടെ ഒഫീഷ്യൽസ് ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ചെന്നാലും ഡൽഹിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എത്തിയാലും അത്തരത്തിലൊരു ക്വാറൻറ്റൈൻ്റെ ആവശ്യമില്ല എമർജൻസി സർവീസിൻ്റെയും ഒഫീഷ്യൽ ഫങ്ഷൻസിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ് അപ്പം ബോധപൂർവമായി ഇത്തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ മറ്റൊരാളും ആ ലാൻഡിലേക്ക് ഐലൻഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല പുറം ലോകം ഇത് അറിയാൻ പാടില്ല മാത്രവുമല്ല അത് രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായപ്പോൾ ഇന്ന് ഏഴ് ദിവസം കൂടി ലോക്ക്ഡൗൺ നീട്ടി ഏഴ് ദിവസം കൂടി ലോക്ക്ഡൗൺ നീട്ടി എന്ന് മാത്രമല്ല പുറംകടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന യന്ത്രവൽക്കൃത മത്സ്യബന്ധനയാനങ്ങളെ ഇന്ന് അസാധാരണമായിട്ടുള്ള ഉത്തരവിലൂടെ വരുന്ന മുപ്പ് മുപ്പത് ദിവസക്കാലത്തേക്ക് നിരോധിച്ചു കാരണം പ്രഫുൽ കെ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ സന്ദർശിക്കാൻ പോകുന്നു അദ്ദേഹത്തിന്റെ സുരക്ഷയെ കരുതിയാണ് എന്നാണ് ദ്വീപ് നിവാസികൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ആഭ്യന്തര അടിയന്തരാവസ്ഥ ലക്ഷദ്വീപിൽ നിൽക്കുന്നു അങ്ങനെ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥയിലൂടെ ഗവൺമെന്റ് പരിശ്രമിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ് ഒന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട പ്രാവർത്തികമാക്കുന്നതിന്റെ വർഗീയ അജണ്ട പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി അതുപോലെ തന്നെ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു മാസ്റ്റർ പ്ലാൻ ആണ് അമിത്ഷാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയുമായി പോകില്ല എന്ന് പറയുന്ന ഉറപ്പ് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഒരു മാസ്റ്റർ പ്ലാൻ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ അഗത്തുനിന്ന് ശ്രീ ബദറുദ്ദീൻ ഉൾപ്പെടെയുള്ളവരുമായി ഉള്ളവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ ആകെയുള്ളത് പത്തിൽ താഴെ കാറുകളാണ് അകത്തു ദ്വീപിൽ ഏഴര ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ആ ദ്വീപിന്റെ വിസ്തൃതി അതിൽ രണ്ടര ചതുരശ്ര കിലോമീറ്റർ വിമാനത്താവളത്തിന് കൊടുത്തു ബാക്കി സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും കഴിഞ്ഞാൽ ചുരുങ്ങിയ ഇടമാണ് ലാൻഡ് ആയിട്ടുള്ളത് അവിടെ ഏതാണ്ട് മൂന്ന് മീറ്റർ വീതിയിലുള്ള നാല് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡുകളാണ് രണ്ടോ മൂന്നോ റോഡുകളാണ് ആ റോഡുകളുടെ വീതി ഒൻപത് മീറ്ററായി വൈഡൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസം അട്രാക്റ്റീവ് ആംബിയൻസ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പ്രദേശവാസികളെ കുടിയൊഴിപ്പിച്ച് അവരുടെ കുടിലുകൾ തകർത്ത് മത്സ്യ അതുപോലെ തന്നെ അവരുടെ നാളികേരം സൂക്ഷിക്കുന്നതിനുള്ള പുരകൾ തകർത്ത് അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ കുടിലുകളൊക്കെ തകർത്തുകൊണ്ട് നടക്കുന്ന വൻതോതിലുള്ള ലക്ഷദ്വീപ് നിവാസികളുടെ സംസ്കാരവും പൈതൃകവും അവരുടെ സ്വത്വബോധത്തെ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് മൂലധന ശക്തികളുടെ ടൂറിസം പ്രദേശിയായി ലക്ഷദ്വീപിനെ പരിവർത്തനം ചെയ്യുക എന്ന മൂലധന താല്പര്യവും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ ഘടന ആ സാമൂഹ്യ ഘടനയെ ലക്ഷ്യം വെച്ച് അതുകൊണ്ടാണല്ലോ രണ്ട് മക്കളിൽ കൂടുതലുള്ളവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്ത് റെഗുലേഷൻസ് അമെൻഡ് ചെയ്തു കോഓപ്പറേറ്റീവ് സൊസൈറ്റി റെഗുലേഷൻസ് അമെൻഡ് ചെയ്തു അതുപോലെ തന്നെ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ഇത് വിനു മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മൂന്നാം വാരത്തോടു കൂടി ചാർജുമായിട്ടാണ് ഈ പ്രഫുൽ കോട പട്ടേൽ അവിടെ വരുന്നത് ഒരു അഡീഷണൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ പറയുന്നു രണ്ട് കുട്ടികളിൽ കൂടുതൽ ഉള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പക്ഷേ നിയമനിർമ്മാണം നടത്താൻ നൽകി ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കുട്ടികൾ മാത്രം ഉള്ളവർക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നു ചില സംസ്ഥാനങ്ങളിൽ സർക്കാർ ജോലിക്ക് രണ്ട് കുട്ടികൾ എന്ന മാനദണ്ഡം കൊണ്ടുവരുന്നു അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തി രാജ് നിയമമുണ്ട് സംസ്ഥാന സർവീസിന് ചട്ടമുണ്ട് അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു ഇല്ലാത്ത ചാർജ് മാത്രമുള്ള ചുമതല വഹിക്കുന്ന ഒരു നിമിഷം ഫസീല ലക്ഷദ്വീപ് പറയുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നാഷണൽ ആവറേജിനെ കാട്ടിലും നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് ഫോർ ആണ് ഫെർട്ടിലിറ്റി റേറ്റ് ആ അത്രയും കുറവുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരുമ്പോ അത് ആൾക്കാരുടെ കൾച്ചറൽ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്ത് ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ ഈ ഒരു ആംഗിളിലോട്ട് മാറ്റി ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഈ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള എൽ ഡി ആർ പിന്നെ പഞ്ചായത്ത്സിന്റെ ഫംഗ്ഷൻസ് അതായത് ഞങ്ങളുടെ ഡെമോക്രസീനെ എഫക്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അജണ്ട ആണ് ഇത് അല്ലാണ്ട് ഇതിനകത്ത് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ഒരു പത്ത് സംസ്ഥാനങ്ങളിലെങ്കിലും അങ്ങനെയുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളു അതിൽ കൂടുതലുള്ളവർക്ക് പറ്റില്ല എന്നുള്ള നിയമമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ പഞ്ചായത്ത് റെഗുലേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഒരു ഇത് കൂടാണ്ട് വേറെയും കുറെ അതില് ഇതിലും ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പഞ്ചായത്ത് റെഗുലേഷൻസ് ആക്ടിൽ റെഗുലേഷൻസ് ആക്ട് മാത്രല്ല മെയ് ഒരു റെഗുലേഷൻ ഉണ്ട് പഞ്ചായത്തിനെ കുറിച്ചിട്ട് അതായത് അഗ്രികൾച്ചർ ഹെൽത്ത് എഡ്യൂക്കേഷൻ അനിമൽ ഹസ്ബൻഡറി ഇതിലൊക്കെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻസിൻ്റെ റൈറ്റ്സ് എടുത്തിട്ട് ഈ പഞ്ചായത്തിനകത്ത് ഈ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കീഴെയുള്ള ഡയറക്ടറേറ്റ്സിന് കൊടുക്കുന്ന ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്താ ചെയ്യുന്നത് ലോക്കലി അതായത് ഞങ്ങാകെയുള്ള ഡെമോക്രാറ്റിക്കലി ഞങ്ങൾ എലക്ട് ചെയ്യുന്ന ബോഡീസ് ആണ് ഈ പഞ്ചായത്തും എന്നൊക്കെ പറയുന്നത് ഇവരുടെ പവേഴ്സ് എടുത്തിട്ട് ഡയറക്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ കൈ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഡെമോക്രസീനും ചെറിയ ഡെമോക്രസീനല്ലേ ഇവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് നാഷണൽ ആവറേജ് ആണ് മൂന്ന് ശതമാനവും അതിനപ്പുറത്തേക്കൊക്കെ ഉള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ട് എന്ന് മാത്രമല്ല ഈ ടു ചിൽഡ്രൻ പോളിസി നടപ്പാക്കിയ പല സംസ്ഥാനങ്ങളിലും എന്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ഭാര്യമാരെ ഉപേക്ഷിക്കുന്നു ഒരുപാട് ഗർഭഛിദ്രങ്ങൾ അപകടകരമായ രീതിയിൽ നടക്കുന്നു കുട്ടികളെ അഡോപ്ഷന് വേണ്ടി കൊടുക്കുന്നു ഈ രണ്ടിൽ നിലനിർത്താൻ വേണ്ടി അഡോപ്ഷന് വേണ്ടി കൊടുക്കുന്നു അങ്ങനെ രാജ്യത്ത് അഭിലഷണീയമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവുന്നുമുണ്ട് ജനസംഖ്യാ സ്ഫോടനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും പഞ്ചായത്തി രാജ് നിയമങ്ങളിൽ അതുപോലെ തന്നെ നമുക്കറിയാം തന്നെ പെൺകുട്ടികളുടെ പെൺകുട്ടികളെ ഭ്രൂണഹത്യ ഉൾപ്പെടെ ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി സിംഗിൾ ഗേൾ ചൈൽഡുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻസ് ഉണ്ട് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും റിസർവേഷൻസ് ഉണ്ട് അത്തരത്തിൽ പ്രാദേശിക സ്വഭാവമനുസരിച്ച് ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഈ ജനസംഖ്യാ സ്ഫോടനം നിയന്ത്രിക്കുന്നതിനും മറ്റു ചില സാമൂഹ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദേശീയ ജനസംഖ്യാ വളർച്ചാ നിരക്കിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ കുറവ് നിൽക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഇവിടെ അത്തരത്തിലൊരു നിയമനിർമ്മാണം നടപ്പാക്കുന്നത് അതും ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ അത്തരത്തിലൊരു നിയമനിർമ്മാണം നടപ്പാക്കുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഈ ശ്രീ ആരിഫ് ശ്രീ ശ്രീ ആരിഫ് ഇപ്പോൾ ഞാനും ഇത് നോക്കിയായിരുന്നു രാജസ്ഥാനിൽ ഗവൺമെൻറ് സർവീസിൽ ഈ രണ്ട് കുട്ടികളെന്നുള്ള നിയന്ത്രണമുണ്ട് അവിടെ അതുപോലെ പഞ്ചായത്ത് രാജിലുമുണ്ട് മധ്യപ്രദേശിൽ പിന്നെ തെലങ്കാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് കർണാടക അങ്ങനെ ഒഡീഷ അങ്ങനെ പല ചിലയിടങ്ങളിൽ ചില കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മധ്യപ്രദേശിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ ബി ജെ പി തന്നെ അതെടുത്തു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം അതുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ ഇത്തരം തീരുമാനങ്ങൾ വരുമ്പോൾ അതിനെ സംഘപരിവാർ അജണ്ട എന്ന് വ്യാഖ്യാനിക്കുകയാണോ അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹിമിന് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മാധ്യമങ്ങളുമായി ആശങ്കകൾ പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹിമിനെ വിളിച്ചു ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും അവരുടെ മാതാപിതാക്കളെ ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായ പോലീസ് സംവിധാനത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇന്നത്തെ ഈ ചർച്ചയിൽ മുന്നോട്ട് വന്ന അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹീമിന് ഞാൻ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇവിടെ സിവിനു തുടങ്ങി വച്ചതുപോലെ തന്നെ ഈ ലക്ഷദ്വീപ് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ആശങ്കകൾ ഉയർന്നു വരുന്നതിന് മുമ്പായി ആദ്യ റൗണ്ട് കത്തെഴുതിയ ഒരാളാണ് അവിടെ നിന്നുള്ള തുടക്കങ്ങൾ വന്നപ്പോൾ ആ കത്ത് എഴുതിയേറ്റ് തുറന്ന് അവിടുന്ന് ധാരാളം പേർ എന്നെ വിളിച്ചു ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു വളരെ നല്ല കാര്യമെന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് ഇടപെട്ടു എല്ലാവരും വന്നു ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ ഡെലിഗേഷൻ പറഞ്ഞു കെ ഐ സി സി ഡെലിഗേഷൻ പറഞ്ഞു സി പി എമ്മിൻ്റെ ഡെലിഗേഷൻ അയച്ചു ഞങ്ങൾ ആ കത്തിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഐ അഷ്വർ യു ദാറ്റ് വി വുഡ് അഡ്ഹിയർ ടു ആൾ കോവിഡ് നയൻറ്റീൻ പ്രോട്ടോകോൾസ് ഡ്യൂറിങ് അവർ ജേർണി ഇൻക്ലൂഡിങ് ദ പ്രൊഡക്ഷൻ ഓഫ് കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആർ ടി പി സി ആർ ഒപ്റ്റൈൻ ബിഫോർ ഫോർട്ടി എയേഴ്സ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അറ്റ് ദ ടൈം ഓഫ് അവർ അറൈവൽ ഇൻ ദ അഗത്തി എയർപോർട്ട് അവിടെ ഞങ്ങൾ ഫോ ആർ ടി പി സി ആറിൻ്റെ നെഗറ്റീവ് റിസൾട്ട് കൊണ്ടുവരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ ക്വാറൻറ്റൈനിലെടുത്താം എല്ലാം ചെയ്തിട്ട് ഞങ്ങളെ പെർമിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹീം വെളിവാക്കിയതുപോലെ വെളിപ്പെടുത്തിയതുപോലെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ആഴവും പരപ്പും ഈ ലോകം ലോകമറിയരുത് എന്ന് കണക്കാക്കി എന്തിന് തെങ്ങിൻ്റെ അടിഭാഗത്ത് കാവ്യടിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭ്രാന്തമായ ഒരു കാവ്യവൽക്കരണമാണ് ആഗ്രഹിക്കുന്നതെന്ന് അതൊക്കെ ഒരു ചെയ്യാമോ തെങ്ങെല്ലാം വെട്ടിമാറ്റുന്നു ഇന്നത്തെ വാർത്ത അതാണ് ഇന്ന് പല മാധ്യമങ്ങളിലും ഉണ്ട് അപ്പോൾ എന്ത് ഭ്രാന്ത് പിടിച്ച തരത്തിലുള്ള ലക്ഷദ്വീപിനെ തകർക്കുക അവിടുത്തെ ജനതയെ ഏത് വിധേനയും അവിടെ നാട്ടിപ്പിക്കൂർ എനിക്ക് വന്ന മെസ്സേജിനകത്ത് കണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് അതാണ് അതായത് സാറേ ഞങ്ങൾക്ക് ഇത്രയും സേഫ് ഞങ്ങൾക്ക് സേഫായ ഒരു സ്ഥലം വേറെയില്ല സാറ് ഞങ്ങൾ നന്നായി ഇടപെടണം സാറിൻ്റെ ഇടപെടലിനെല്ലാം അഭിനന്ദിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള മറ്റൊരു മെസ്സേജ് ഉണ്ട് അ ഒരുപാട് പേര് ഇതിൽ പരിചയമുള്ള നമ്പർ ഒന്നുമല്ല ധാരാളം പേര് അയക്കുകയാണ് ഇങ്ങനെ സത്യത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകളെ ഭയപ്പെടുത്തി ആ ദ്വീപിൽ നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെട്ട് പൊക്കൂളുക എന്ന നിലയിലേക്കുള്ള ഒരു വലിയ ആക്രമണം സംഘടിത ആക്രമണം ഇവിടെ ഇപ്പോൾ പിന്നെ അമിത്ഷായൊക്കെ പറഞ്ഞിട്ട് ഉറപ്പൊന്നും നമ്മളാരും വിശ്വസിക്കേണ്ടതില്ല കാരണം ഇതിനു മുമ്പ് ഈ ലോകം മുഴുവനുള്ളവരോട് ബഹുമാനീയരായ അഡ്വാനിയും വാജ്പേയിയും അടക്കമുള്ള ആളുകൾ കൊടുത്ത ഉറപ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ഞങ്ങളത് ബാബറി മസ്ജിദ് പൊളിക്കൂലെന്ന് പൊളിക്കില്ലാന്ന് രേഖാമൂലം കൊടുത്തു ഭരണകൂടത്തിന് കൊടുത്തു സുപ്രീം കോടതിക്ക് കൊടുത്തു ദേശോദ്യ കൗൺസിലിന് കൊടുത്തു മീഡിയയ്ക്ക് കൊടുത്തു പോലീസിന് കൊടുത്തു പട്ടാളങ്ങൾ കൊടുത്തു എല്ലാത്തിനും കൊടുത്തു ഞങ്ങൾ പൊളിക്കില്ല എന്ന് പക്ഷെ പൊളിച്ചില്ലേ അവർ തീരുമാനിച്ചാൽ പൊളിക്കും അവർ തീരുമാന ലോകത്തൊരു മനുഷ്യൻ പോലും മഹാത്മാഗാന്ധിയുടെ ദേഹത്തൊരു മണൽ പോലും ഇടാൻ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത സമയത്ത് കൊലപ്പെടുത്തിയില്ലേ അപ്പോൾ ഇതെല്ലാം അവർ അതിനൊന്നും യാതൊരു മടിയുമില്ല അവർ അജണ്ട പൂർത്തീകരിക്കുന്നതിന് ഏതളവ് വരെ പോകുന്നതിന് അവർ യാതൊരു മടിയും കാണിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഈ കോട പട്ടേൽ ആ അജണ്ട നടപ്പാക്കിയാണ് ആ അജണ്ട നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുപയോഗിച്ച കറക്റ്റായിട്ടുള്ള ആ പ്രയോഗം ഇതൊരു പരീക്ഷണശാലയാക്കി മാറ്റുകയാണ് സംഘപരിവാറിൻ്റെ പരീക്ഷണശാല മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ പ്രദേശമാകെ എങ്ങനെ ഞങ്ങൾ കാവ്യവൽക്കരിക്കും എങ്ങനെ കോർപ്പറേറ്റ് വൽക്കരിക്കും അത് എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രംഗത്ത് ആ രംഗത്ത് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തിനാണ് ഈ ഡെവലപ്മെൻ ലക്ഷദ്വീപിനെ അനന്തമായ വികസന വിഹായത്തിലേക്ക് ഉയർത്താൻ പോകുന്നതിന് നമ്മളെല്ലാം കയറി ഇടപെട്ട് തടയുന്നത് എന്തിനാണെന്നാണല്ലോ സംഘപരിവാർ ഞങ്ങളെയെല്ലാം തന്തയ്ക്കും തര വഴിക്ക് എല്ലാവരെയും വിമർശിക്കുന്നവരെല്ലാം പച്ചയ്ക്ക് പച്ച ചീത്തയല്ലേ വിളിക്കും നമ്മൾ ആ ഫേസ്ബുക്ക് അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊന്ന് വായിച്ച് നോക്കിയാൽ ഇത്രയും പച്ചയ്ക്ക് പച്ച തെറി പറയുന്ന ഒരു ഇതുണ്ടോ അവർ പറയല്ലേ എന്തിന് ഇതൊക്കെ പറയുന്നത് ഈ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കാനാണോ ഇപ്പോൾ ഇവിടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിൻ്റ് ഫോർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ ഈ നിയന്ത്രണം കൊണ്ടുവരുന്നത് നേരത്തെ ശ്രീവിനിയോഗിച്ചതുപോലെ മറ്റ് പല സ്റ്റേറ്റുകളിലും പൊതുസമവായമുണ്ടാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ഒക്കെ ചേർന്ന് ഒരു സമവായമുണ്ടാക്കി അവിടുത്തെ സാമൂഹ്യ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പുരോഗതിക്കും അഭികാമ്യമാണ് കൂടിയ മതിയാവും എന്ന മട്ടിലുള്ളതാണ് അത്തരം നിയമ രീതികളെങ്കിൽ പലരും അംഗീകരിക്കും അതല്ലെങ്കിൽ അവർ കോട്ട് ഓഫ് ലോയിൽ ചലഞ്ച് ചെയ്യും അങ്ങനെ ചലഞ്ച് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഒരു സമവായം ഉണ്ടായി എന്ന് വേണം കരുതാൻ പക്ഷേ അത് ചലഞ്ച് ചെയ്തതായിട്ട് നമുക്ക് വാർത്തകളില്ല അതിൽ പരിശോധിച്ചാലേ പറയാൻ കഴിയൂ പക്ഷേ ബാക്കിയുള്ളിടത്തെല്ലാം ഒരു സമവായം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സാമൂഹ്യ പുരോഗതിക്ക് അത് അനിവാര്യമാണ് എന്ന് മറ്റും അപ്പോൾ പോലും നമ്മൾ പലവട്ടം പല നേതാക്കന്മാർ ചില ആർ എസ് എസിൻ്റെയും ചില വിശ് പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഏതൊക്കെ നേതാക്കന്മാർ ഇവിടെ അനിയന്ത്രിതമായി മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ തടയാൻ ഹിന്ദു കുടുംബങ്ങൾ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി പ്രസംഗിക്കുന്നവരില്ലേ നമ്മൾ കേട്ടിട്ടില്ലേ മറ്റു പലതും പ്രസംഗിച്ചിട്ടുണ്ട് ഞാനതൊന്നും ചാനലിലിരുന്ന് ചർച്ച ചെയ്യുന്നില്ല അത്തരത്തിൽ വലിയ പ്രകോപനപരമായി ചർച്ച ചെയ്യുന്നവരില്ലേ അപ്പോൾ ഇതെല്ലാം ചിലത് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് പിൻവലിച്ചു എന്ന് ശ്രീ വിനുവൻ ഇപ്പം പറഞ്ഞില്ലേ അപ്പൊ ഇത്തരക്കൽ തീരുമാനങ്ങളെല്ലാം ഓരോ പ്രത്യേക പറ്റുന്ന വെച്ചു ആളുകൾ പറയുന്നു ും ഞാൻ പറഞ്ഞു ഒരു സന്ദർഭത്തിൽ അനുയോജ്യ അത് വേണമെന്ന നിലയിൽ കൊണ്ടുവരിക അവർക്കത് വേണ്ട എന്ന് തോന്നുമ്പോൾ പിന്നാലും അതൊക്കെ ഓരോ സന്ദർഭാനുസൃതമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ കോർപ്പറേറ്റ് അജണ്ടകൾ നടപ്പാക്കുമ്പോൾ ആ നടപ്പാക്കുന്നതിനെതിരായി വരുന്ന പ്രതിസക്തികളൊരു രീതിയാണ് ആരിഫ് ോ ലക്ഷദ്വീപിൽ സ്ഥലം വളരില്ല അതുകൊണ്ട് ജനസംഖ്യ കുറച്ചേ തീരൂ എന്നായിരുന്നു ആ മൊഴി മുത്ത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്ത അഡ്വക്കേറ്റ് രഘുനാഥ് അഡ്വക്കേറ്റ് ഫസീല ചൂണ്ടിക്കാണിച്ചതുപോലെ എതിർപ്പിൻ്റെ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എതിർക്കുന്നവരെ എന്താണ് കരുതൽ തടങ്കൽ ഇടാൻ കഴിയുന്ന വിധം ഉണ്ടായിട്ട് കൊണ്ടുവരിക അവിടുത്തെ ജനങ്ങളെ പരമാവധി പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുക ഇങ്ങനെ ഒരു ജനതയെ അവരുടെ ജീവിത രീതി അവരുടെ സംസ്കാരത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണോ അങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ കാശ്മീർ അതായത് ആദ്യം തുടങ്ങട്ടെ എൻ്റെ പാനലിരിക്കുന്ന മൂന്ന് പേരുടെ ചർച്ചകൾ അത് അത് കഴിഞ്ഞാൽ നമുക്ക് തോന്ന നമുക്ക് തോന്നുന്നത് ഇന്ത്യ മഹാരാജം ഒരു ഒരു അന്യ രാജ്യമായ ലക്ഷദ്വീപിനെ പോയി ആക്രമിച്ച് എന്നാണ് ലക്ഷദ്വീപ് ഇന്ത്യേൻ്റെ ഒരു ഭാഗമാണ് ലക്ഷദ്വീപിൽ ഇന്ത്യൻ ഭരണഘടന അപ്ലിക്കബിളാണ് ഇന്ത്യൻ ഭരണഘടന ഘടന സാധൂകരിക്കുന്ന എല്ലാ നിയമങ്ങളും ലക്ഷദ്വീപിലും ചെയ്യാൻ പറ്റണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസീല ഫസീല ലോയർ പറഞ്ഞ പറഞ്ഞ പ്രകാരം ഈ അതൊന്നും ഒരു ആക്റ്റിനെ ഈ ഈ റൂളിനെ സാധൂകരിക്ക അതിനൊന്ന് യാതൊരു യാതൊരു അർത്ഥം ഒരർത്ഥവുമില്ല അങ്ങനെ വലുതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടി വേറെയാണ് ഇ ഇതെന്ന് പറയുന്നത് ഈ ആക്ട് ഈ ആക്ട് എന്ന് എന്ന് പറയുന്നത് ഞാൻ വായി ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നം നമ്മുടെ ഭരണഘടനയിൽ ലക്ഷദ്വീപിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വികാസത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന കുറേ റെഗുലേഷൻസും റൂൾ റൂൾസുമാണ് ഇതല്ലാണ്ട് ഇതിൽ യാതൊരു വർഗീയമായിട്ടും ഇതിലൊന്നുമില്ല വർഗീയം കാണുന്നത് തന്നെ തെറ്റാണ് തെറ്റാണിതിൽ ഇതിലെവിടെയാണ് വർഗീയ വർഗീയമുള്ള അതായത് രണ്ട് ഇപ്പോൾ പഞ്ചായത്തിൽ മത്സരിക്കണമെങ്കിൽ രണ്ട് കുട്ടികളുടെ മേധ ഉള്ളവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇവിടെ വർഗീയമുള്ളത് വർഗീയമുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം അവിടെ മൂന്ന് ശതമാനം വേറെ ആൾക്കാരുല്ലേ മുസ്ലിംസും ഇല്ല മുസ്ലിംസും ഇല്ലേ പിന്നെ ഇത് രാജസ്ഥാനിൽ ഉണ്ടല്ലോ പത്ത് സംസ്ഥാനങ്ങളിൽ ഉണ്ടല്ലോ ആ സംസ്ഥാനങ്ങളൊക്കെ എന്താ മുസ്ലിം മെജോറിറ്റിയാണ് അതൊക്കെ അതായത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ജനസംഖ്യ കുറയ്ക്കണം എന്നൊരു നല്ല ഉദ്ദേശത്തോടെ നടത്തുന്ന നിയമങ്ങളാണിത് പിന്നെ പിന്നെ ടൂറിസം വലുതായ ലക്ഷദ്വീപിന്റെ ജനങ്ങൾക്കല്ലേ ഏറ്റവും നല്ലത് ലക്ഷദ്വീപിന്റെ ജനങ്ങളുടെ നന്മകളത് രാജ്യത്തിന്റെ ആവറേജിനേക്കാൾ കുറവാണ് കുറവാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് ആണെങ്കിൽ പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് എന്തിനാ പേടിക്കേണ്ടത് അതായത് രണ്ട് കുട്ടികളുടെ മേധെ അത് അവർക്ക് അവർക്ക് വേറെ ഒരു അത് ഇല്ലെങ്കിൽ ഭയ ഭയ അവരെന്തിനാ പിന്നെ ഭയപ്പെടുന്നത് ഈ തന്നെ ഈ റൂൾ റൂളിൽ തന്നെ ഞങ്ങ ഞങ്ങക്ക് ഭയത് ഞങ്ങക്ക് ഭയല്ലത് സാറ് പറഞ്ഞ പോലെ ഞങ്ങള് ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഞങ്ങക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് ഇങ്ങനത്തെ പേഴ്സണൽ ലിബർട്ടീസ് കേട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നോണ്ടാണ് ഞങ്ങള് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് പിന്നെ സാർ പറഞ്ഞ വേറൊരു കാര്യം അതായത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഒന്നും ഈ ഈ റൂൾസിനും റെഗുലേഷൻസിലും ഇല്ല എന്നുള്ളതാണ് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല സാർ അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഞാൻ സെക്ഷൻസ് സഹിതം സാറിൻ്റെ അടുത്ത് പറഞ്ഞുതരാം സാറ് പറയാം ഏത് ലോയിലാണ് അതായത് ഗവണ്മെന്റിന് ആൾക്കാരെ എവിക്ട് ചെയ്യാനുള്ള പവേഴ്സ് ബ്ലേറ്റിൻലി കൊടുക്കുമ്പോൾ ഒരു റെഗുലേഷനകത്ത് ആ അതോറിറ്റി എടുക്കുന്ന ഡിസിഷൻസിനെ ലീഗലി ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു റെഗുലേഷനകത്ത് ആ ആൾക്കാർക്ക് അവരുടേതായ പേഴ്സണൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടാവില്ല അത് പൂർണ്ണമായിട്ടും അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ താഴെയുള്ള ബോഡീസും ആണ് ഡിസൈഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആവുന്നത് ഞാൻ പറയട്ടെ മുഴുവൻ ബാധ ബാധകമാണ് ലാൻഡ് എക്വിസിയേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ് അതായത് ഒരു സ്ഥലത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി റോഡ് വീതി കൂട്ടാനൊക്കെ ഇതൊക്കെ ആക്കാൻ വേണ്ടി ലാൻഡ് എക്വയറി ആണുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവണ്മെൻറ്റിനും ഉണ്ട് പിന്നെ ഇതെങ്ങനെയാണ് തെറ്റാവുന്നത് ഇത് ലക്ഷദ്വീപിൽ ടൂറിസം വന്നു കഴിഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ ജനങ്ങൾക്കല്ലേ നല്ല നല്ലത് അതെ ഇത് വെറുതെ രാഷ്ട്രീയം ഞാൻ ഇവിടെ വർഗീയം പറയുന്നില്ല എനിക്ക് വർഗീയം പറയാൻ താല്പര്യം ഇല്ല ഞാനിവിടെ ആ റെഗുലേഷൻസിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് പറഞ്ഞത് എനിക്ക് വർഗീയം പറയാൻ യാതൊരു താല്പര്യമില്ലാത്ത നിയമ നിർമ്മാണം പഞ്ചായത്തിൽ രണ്ട് രണ്ട് കുട്ടികളുടെ മേധള്ളവർ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതിൽ എന്താ തെറ്റ് അതായത് ഇന്ത്യയിൽ പത്തോ പന്ത്രണ്ടോ സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ പഞ്ചായത്ത് റെഗുലേഷനകത്ത് ഈ ഒരു ലോ ഈ ഈ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പഞ്ചായത്ത് റെഗുലേഷനകത്ത് ഇതിലും വലുതായിട്ട് പല പല പ്രശ്നങ്ങളും ഉണ്ട് അതായത് പഞ്ചായത്ത് റെഗുലേഷൻസിന്റെ ആക്ച്വലി ഏറ്റവും വലിയ അജണ്ട എന്താന്ന് വെച്ചാൽ ഈ നമുക്കാകെ ഉള്ള ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൻ്റെ പവേഴ്സ് എടുത്തിട്ട് അത് അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിൽ സെൻട്രലൈസ് ചെയ്യാന്നുള്ളതാണ് കാരണം അതിന് അതിനും വേറൊരു സയന്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് നേരത്തെ നമ്മുടെ ഡെവലപ്മെന്റ് നോക്കിക്കൊണ്ടിരുന്ന ഇന്റഗ്രേറ്റഡ് ഐലൻഡ് ഐലൻഡ് മാനേജ്മെൻറ് പ്രോഗ്രാം വെച്ചിട്ട് ഇങ്ങനത്തെ ഡെവലപ്മെന്റ്സ് നടക്കുമ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ കൺകറൻസ് വേണമായിരുന്നു ഇപ്പോൾ ഇപ്പം ഇയാൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് പഞ്ചായത്തിന്റെ കൺകറൻസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കാരണം പഞ്ചായത്ത് ഇയാൾ ചെയ്യുന്ന ഓരോ റെസൊല്യൂഷൻസിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് പവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലൂഷൻ ആണ് ഈ ലക്ഷദ്വീപ് പഞ്ചായത്ത് റെഗുലൂഷൻ ഈ റെഗുലേഷൻ രഘുനാഥ് ഈ ലക്ഷ്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഭയപ്പെടുത്തിയതിലൂടെ ഇത്തരം നിയമനിർമ്മാണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യമെന്നാണെന്നും മനസ്സിലാവുകയല്ലേ എതിർക്കാൻ പാടില്ല കളക്ടറുടെ കോലം കത്തിച്ചു നന്മക്കാണിത് ലക്ഷദ്വീപിന്റെ പ്രതിഷേധിക്കുന്ന ലക്ഷദ്വീപിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഡെവലപ്മെന്റ്സ് അവിടത്തെ ജനതക്കും കൂടിയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിക്ക് വേണം ചെയ്യാൻ അവിടത്തെ എക്കോസിസ്റ്റത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് വേണം ഞങ്ങൾക്ക് ഡെവലപ്മെന്റും ടൂറിസവും ഒക്കെ വേണം പക്ഷെ ഞങ്ങളുടെ എക്കോസിസ്റ്റവും ഞങ്ങളുടെ ലാൻഡും ഞങ്ങളുടെ ലൈഫും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് മതി അല്ലാണ്ട് ഒരു ദിവസം അല്ല ശ്രീ അഡ്വക്കേറ്റ് ശ്രീ രഘുനാഥ് അദ്ദേഹം ഈ റെഗുലേഷൻസിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് കാര്യമാത്ര പ്രസക്തമായ ധാരണ ഉണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് സംശയമാണ് അദ്ദേഹം പറഞ്ഞ രാജ്യത്തൊട്ടാകെ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടത് ഒരു നിയമമാണ് ശരിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ ജയറാം രമേശ് കൊണ്ടുവന്ന ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള നിയമനിർമ്മാണമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നിയമം ആ ഭൂമി ഏറ്റെടുക്കൽ നിയമം അത് നെഗറ്റീവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പലവട്ടം അതിനെ അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ബില്ല് കൊണ്ടുവന്നു പക്ഷേ കനത്ത എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചു അവസാനം ഇപ്പോൾ മോദി ഗവൺമെൻറ്റും ആ നയത്തെ ആ നിയമത്തെ അംഗീകരിക്കുന്നു ഇവിടെ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻസ് ട്വൻ്റി ട്വൻ്റി വൺ അദ്ദേഹം അത് വായിച്ചു നോക്കണം ഏതൊരു ഭൂപ്രദേശത്തെയും യൂണിയൻ ടെറിട്ടറിയുടെ പരിധിയിൽ വരുന്ന ഏതൊരു ഭൂപ്രദേശത്തെയും വികസന ഏരിയയായി അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രഖ്യാപിക്കാം അങ്ങനെ പ്രഖ്യാപിച്ച് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകപക്ഷീയമായി ഏറ്റെടുക്കാം അങ്ങനെ ഏറ്റെടുക്കുന്ന പ്രക്രിയ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇംപ്രിസൺമെൻറ്റും പീനൽ ഫൈനും ഇമ്പോസ് ചെയ്യും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ പറയണം എവിടെയുണ്ട് ഇത്തരത്തിലൊരു നിയമം ആ ഫൈൻ അടച്ചില്ലെങ്കിൽ ഓരോ ദിവസവും പീനൽ ഫൈൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്ത് ജനാധിപത്യ രാജ്യത്തെ നിയമനിർമ്മാണമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നു ആ റെഗുലേഷനിൽ പറയുന്ന വ്യവസ്ഥ ഇതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നമ്മുടെ രാജ്യത്തിൻ്റെ മാതൃ നിയമമായി ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള നിയമമനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പായി തന്നെ എന്തുമാത്രം എക്സസൈസ് നടത്തണം ജനങ്ങളുമായി ആശയവിനിമയം നടത്തണം എന്തെല്ലാം തരത്തിലുള്ള എക്സസൈസ് ഉണ്ട് അവിടെയാണ് മൂന്ന് മീറ്റർ വീതിയുള്ള റോഡ് ഇപ്പോൾ തന്നെ മൂന്ന് അതാണ് ഞാൻ പറഞ്ഞത് അഗത്തി എന്ന് പറയുന്ന ഒരു ദ്വീപിൽ മൂന്ന് മീറ്റർ വിസ്തൃ വീതി റോഡ് അവിടെയാണ് പത്തിൽ താഴെ കാറുകളാണുള്ളത് നൂറ്റി ഇരുപതിൽ താഴെ ബൈക്കുകളാണുള്ളത് വളരെ ചുരുങ്ങിയ മോട്ടോർ വാഹനങ്ങൾ മാത്രമുള്ള ഈ പറയുന്ന ഏഴര സ്ക്വയർ കിലോമീറ്റർ വരുന്ന സ്ഥലത്താണ് ഒൻപത് മീറ്റർ വീതിയിലുള്ള റോഡുകൾ നിർമ്മിക്കുന്നു സഞ്ചരിക്കാൻ ജനങ്ങളെ ജനങ്ങളെ വികസനത്തിന് എന്താ പ്രസക്തി ആ പശുക്കളുള്ള സ്ഥലത്താണ് ഈ പശു സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് സർക്കാരിന്റെ ഫാമിലല്ലാതെ വേറെ ആർക്കും പശുക്കളില്ലാത്ത ഒരു സ്ഥലത്ത് അതുകൊണ്ട് വിചിത്രമാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം ശ്രീ ആരിഫ് ടൂറിസം മാത്രമല്ല അവിടെ ഈ സിമൻ്റ് വ്യവസായികളെ കൊണ്ടുവരാനുള്ള നീക്കം പോലും നടക്കുന്നുണ്ട് ആത്യന്തികമായി ലക്ഷദ്വീപിലെ ജനങ്ങൾ അവിടെ വിടുക എന്ന ലക്ഷ്യവും വ്യവസായ താല്പര്യങ്ങളുമാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട് അതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങളല്ല പറയുന്നതിനനുസരിച്ച് ഈ തീരുമോ എന്ന ആശങ്ക എല്ലാവരിലും നിൽക്കുകയാണ് കാരണം പൊരുത്തങ്ങളില്ലാത്തപ്പോൾ എന്തിനാണ് വേണ്ടിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെജിറ്റേറിയൻ ടൂറിസം എവിടെയാളുള്ളത് വെജിറ്റേറിയൻ ടൂറിസമാണോ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ അവിടെ മത്സ്യവും മാംസവും എല്ലാം കഴിക്കുന്ന ആളുകളാണ് ടൂറിസം ഞങ്ങളെല്ലാം അവിടെ പോയിട്ടുള്ളതല്ലേ ഞാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ എ പ്രദീപ് കുമാറും ജെയിംസ് മാത്യുവും ഐഷാ പോറ്റിയും അടങ്ങുന്ന സംഘം ഞങ്ങൾ മൂന്നാല് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഞങ്ങൾ ഈ താമസ സ്ഥലത്ത് മുറി പോലും പൂട്ടാതെയാണ് ഞങ്ങൾ പകൽ പല പല വഴിക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ നാട്ടുകാരി ഞങ്ങൾ പറഞ്ഞു മുറി പൂട്ടിയിട്ടില്ല അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ വിലപൊടി ഇപ്പോൾ പൈസയും സാധനങ്ങളും സ്വർണ്ണങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് ഓരോരുത്തർ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന പല്ലിൽ അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അവിടെ ഇരുന്നോട്ട് ആരും എടുക്കത്തില്ല ഒരാളും എടുക്കത്തില്ല ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ് വാസ്തവത്തിൽ ഞങ്ങൾ തിരിച്ചു വരുന്നവരെ മുറി പോലും പൂട്ടാതെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ ഒരു മുതലും പോയിട്ടില്ല അവിടെ മോഷണമില്ല പിടിച്ചുപറിയില്ല തമ്മിത്തല്ലില്ല വഴക്കില്ല ഒരു ഇല്ലാതെ വളരെ സമാധാനപരമായി കഴിഞ്ഞിരുന്ന ഒരു നാടിനെ ലാണ് നമ്മളെപ്പോഴാണ് ഗുണ്ടാക്ടിനെ ഇൻവോക്ക് ചെയ്യുന്നത് എപ്പോഴാണ് ഗുണ്ട ആക്ട് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരാൾ നിരവധി കേസുകളിൽ പ്രതിയായി ആ പ്രതിയായ ആളെ കൂടുതൽ ക്രിമിനൽ കേസുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഒരു വർഷത്തേക്കുള്ള കഴിതൽ തലങ്ങളിലേക്ക് പോകുന്നത് ഗുണ്ട ആക്ട് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ അത്തരം ക്രൈം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത് എന്തിനാണ് ഗുണ്ടാക്ട് അവിടെ മനുഷ്യർ അവിടെ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബീഫ് ആ ബീഫ് അവർ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അത് കൈവശം വെക്കുക നമ്മൾ ആ പ്രിവെൻഷൻ ഓഫ് അനിമൽ റെഗുലേഷൻ ആക്ട് എടുത്ത് വെച്ച് നോക്കൂ അതിൻ്റെ എട്ടാമത്തേൽ പറയുന്നത് ഒരു കാര്യം ബീഫ് കൈവശം പോലും വെക്കാൻ പാടില്ലെന്നാണ് ഡ്രാഫ്റ്റിൽ പറയുന്നത് അത് പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായും ആ ആ ഡ്രാഫ്റ്റ് പാസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഫ് ഉപയോഗിക്കാനേ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് അവിടെ കൊണ്ടുപോകുന്നത് അതിനാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നിയമത്തിന് ഇപ്പം വൺ പോയിൻറ്റ് ഫോറാണ് അവിടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്തിനാണ് അവിടെ ജനസംഖ്യ വളരാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് അപ്പോൾ വിവിധ നിയമങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ ദ്വീപ് നിവാസികളെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് അവരെ ഒന്നുകിൽ ഈ ഒന്നുകിൽ അവിടെ നടത്തുന്ന എല്ലാ കോർപ്പറേറ്റ് വൽക്കരണത്തിനും പൂർണ്ണമായി കീഴ്പ്പെട്ട് അടിമതുല്യം ജീവിക്കാൻ അവർ പഠിക്കുക ഇല്ലെങ്കിൽ ദ്വീപ് വിട്ടു പോകുക ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിൽ നാളെ അദാനിമാർ വരും അംബാനിമാർ വരും സിമൻറ്റ് ഫാക്ടറികൾ വരും പലതും വരും ആ മനോഹരമായ ദ്വീപ് അത്തരത്തിൽ ഇവരുടെ കാവ്യവൽക്കരണത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനുമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ആർ വന്ന് ആരെയും കെറ്റ് വിടുന്നില്ലോ ഇതിപ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ നിങ്ങളുടെ മാധ്യമപ്രവർത്തകനായി സിദ്ധിക്കാപ്പ് കിടക്കുകയല്ലേ ഹദ്രാസിൽ നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയതിൻ്റെ പേരിലാണ് ഇനി ഈ എങ്ങനെയാണിത് ഇത് ചെയ്യുന്നത് ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് ഫസീല ഇബ്രാഹിമിനോട് വളരെ ഞാൻ വായിച്ച ഒന്ന് രണ്ട് ലേഖനങ്ങളിൽ നിന്ന് ചില വിവരങ്ങളിൽ നിന്ന് പറയുകയാണ് കമ്പ്യൂട്ടറുകളിൽ പോലും ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങളെ നമ്മളറിയാതെ തന്നെ വളരെ പ്ലാൻഡായിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് നടക്കുകയാണ് പലതും നമ്മൾ വിവിധ പിന്നെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള കുറ്റം ആരോപിക്കുന്ന പ്രൂവ് ചെയ്യാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു വരാം അതെല്ലാം അവിടെ പരീക്ഷിക്കും ആ പരീക്ഷണശാലയായി മാറുകയാണ് ഇതാണ് സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ട ആ അജണ്ട തങ്ങളുടെ തങ്ങൾക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള സ്ഥലത്ത് എന്തും ചെയ്യാനുള്ള ഒരു അനുവാദത്തോടു കൂടിയാണ് ഈ പ്രഫുൽ കോട പട്ടേലിൻ്റെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതിലൊരു മാറ്റവും അയാൾ വരെത്താൻ പോകുന്നില്ല അവിടുത്തെ ജനങ്ങളെ ആ തരത്തിൽ വല്ലാതെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം ഇതൊരു പാഠമാണ് പാഠം അതാണ് നിയമസഭയിൽ പറഞ്ഞത് ഇതാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ബി ജെ പിയും ബി ജെ പി എന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ബി ജെ പി കാരൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഒരുപോലെ എതിർക്കുന്ന നടപടികളാണ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ഈ പല പ്രതികരണങ്ങളും ഇതാരാണെന്ന് അറിയില്ല ഞങ്ങൾ കഴിക്കുന്ന പല പ്രതികരണങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ് ഇതാണ് മനുഷ്യരുടെ ധാരണ അൽ ജസീറയിലൊക്കെ പോയി പറഞ്ഞാൽ പിന്നെ ചോദിക്കൂലേ ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഇപ്പോൾ ഇതൊക്കെ ആരുടെ മെസ്സേജാണ് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പ്ലീസ് ക്ലാരിഫൈ വാട്ട് ഈസ് കൾച്ചറൽ സെൻറ്റിമെൻറ്റ് ഈസ് ഇറ്റ് ലോ ഇവിടെ ന്യൂനപക്ഷം എന്ന മുറവിളി അവിടെ ഭൂരിപക്ഷത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇതൊക്കെ ഇത് തൊണ്ണൂറ്റാറ് ശതമാനം ഒരു വിഭാഗമുള്ള ഒരു ദ്വീപിൽ ആ ജനതയെ ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അൽ ജസീറ എന്ന് പറഞ്ഞാൽ എന്താണ് തീവ്രവാദികളുടെ ചാനലാണോ അൽ ജസീറയിൽ സംസാരിച്ചാൽ അവരൊക്കെ തീവ്രവാദികളാണോ ഇനി ഒരു ജനതയുടെ സാംസ്കാരിക ജീവിത അവസ്ഥ മുഴുവൻ തൃണവൽക്കരിച്ചുകൊണ്ടാണോ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് അങ്ങനെയാണോ ഒരു ജനതയെ രാജ്യത്തെ പൗരന്മാരെ ഭരണകൂടം ശിക്ഷിക്കേണ്ടത് അഡ്വക്കേറ്റ് രഘുനാഥ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നിടത്തുനിന്ന് തന്നെ തന്നെയാണ് നമുക്ക് ഭീതിയും ആശങ്കയും ഉണ്ടാവുന്നത് ഇത് നടപ്പാക്കുന്നവർ എത്രമാത്രം ആഴത്തിലാണ് ഇതൊക്കെ പടർത്തുന്നതെന്ന് തെളിവുകൂടിയാണ് ഇത്തരം പ്രതികരണങ്ങൾ നമ്മളൊരു നിയമം നോക്കുകയാണെങ്കിൽ ആ നിയമം വായിച്ചിട്ട് ആ നിയമം ഏതെങ്കിലും ഭരണഘടനയെ ഏതെങ്കിലും ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഗുണ്ട ആക്ട് എന്താണ് ഗുണ്ട അതൊരു ഡിറ്ററൻറ്റും കൂടിയാണ് അതായത് ഭാവിയിലും ഇന്നും ഇനി വരാൻ പോകുന്ന കാലത്തും യാതൊരു നിയമലംഘനവും കുറ്റകൃത്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് ഗുണ്ട ആക്ട് അതെ അതൊരു ഡിഫ്രൻറ്റും വേണം കളക്ടർ പറഞ്ഞുവല്ലോ അതവിടെ മുന്നൂറ് കിലോഗ്രാം മാരിയോണയും പിന്നെ കുറെ എ കെ ഫോർട്ടി സെവൻ റൈഫിൾസൊക്കെ പിടിച്ചുന്ന് പറഞ്ഞില്ല പിന്നെ അല്ല ഞാൻ പറഞ്ഞു ആ വാർത്താ സമ്മേളനം അവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ തരാമെന്ന് ചോദിച്ചപ്പോൾ തരാതെയാണ് അവിടെ നിന്ന് പോയത് ഇത്ര തയ്യാറെടുപ്പോടെ വാർത്താ സമ്മേളനത്തിൽ വന്ന കളക്ടർ അവിടെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നു യുവാക്കൾ തെറ്റായ ദിശയിൽ വളരാതിരിക്കാൻ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു ഇതിനെതിരായ പ്രചാരണമാണ് നടക്കുന്നത് പറഞ്ഞ കളക്ടറുടെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസും ഉണ്ടായിരുന്നില്ല അത് ചോദിച്ചപ്പോൾ പിന്നെ തരാം ചോദിക്കുമ്പോൾ അടുത്ത വരാം കളക്ടർ കളക്ടർ ഇത് അതായത് ഒരു വാർത്താ സമ്മേളനം നടത്താൻ വന്ന നടത്തുന്ന ക്രൈമിന്റെ രേഖകൾ പോലും ഇല്ലാതെയാണ് വന്നത് അവിടെ അവിടെ കാര്യം ഉണ്ട് ഉണ്ട് പോസ്റ്റ് കോഡ് പല ക്രൈംസും ഉണ്ടെന്നുള്ളതാണ് ാണ് അപ്പൊക്കേറ്റല്ലേ സാറിന് ഇന്ത്യയിൽ

ആ കുറ്റകൃത്യങ്ങളെ നില നിലനിർത്താൻ അങ്ങനത്തെ അപ്പൊ സാറി സാർ ഈ പറഞ്ഞ പോലെ സാർ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ലോ ടൂറിസ്റ്റ് വരുമ്പോൾ ഇത് കൂടും എന്നുള്ള പേടി കാരണമാണെങ്കിൽ ഒരൊറ്റ ടൂറിസ്റ്റ് പോലും വരാത്ത ഈ സമയത്ത് പെട്ടെന്ന് കൊണ്ടുവരേണ്ട ആവശ്യം എന്താ ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ ഈ മിനറൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഖനനത്തിലും പ്രത്യേക നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവരാനാണ് നീക്കം ഇത് ഈ സിമെന്റ് വ്യവസായികളെ സഹായിക്കാനാണോ പലരും ആശങ്കപ്പെടുന്നത് പോലെ ചെറിയ ആളുകളല്ല ലക്ഷദ്വീപിലെ മുൻ അഡ്മിനിസ്ട്രേറ്റർമാർ വരെ ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കുക ഇത്തരം വ്യവസായികൾക്ക് ടൂറിസം ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും ഒക്കെ കൈമാറുക ആ ലക്ഷ്യമുണ്ടോ അതെ അങ്ങനെ തന്നെയാണ് കോർപ്പറേറ്റ് അജൻഡാസ് മാത്രമാണ് ഈ ഈ എല്ലാ ഇതിൻ്റെയും ബാക്കിലുള്ളത് കാരണം അല്ല അല്ലെങ്കിൽ ആൾക്കാരുടെ ഒപ്പീനിയൻസോ കാര്യങ്ങളോ എടുക്കാണ്ട് ഇങ്ങനത്തെ റെഗുലേഷൻസ് ഇങ്ങനത്തെ ആക്ഷൻസ് മാത്രം ബെനിഫിറ്റ് കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രീ ശ്രീ പ്രേമേന്ദ്രൻ തുടക്കത്തിൽ അഡ്വക്കേറ്റ് ഫസീല പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഒരു അംഗമെന്ന നിലയിൽ ന്യൂസ് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ ഇത് പെടുത്തേണ്ടതാണ് ചാനലുകളോട് സംസാരിക്കുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ പേരിൽ വേണമെങ്കിൽ രാജ്യ രാജ്യസുരക്ഷ നിയമം ചുമത്താൻ പോലും മടിക്കാത്ത വിധം ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലിപ്പോൾ കുറഞ്ഞത് ലക്ഷദ്വീപിലെങ്കിലും ഇപ്പോൾ അടിയന്തരാവസ്ഥയാണോ തോന്നിയതുപോലെ കാര്യങ്ങൾ നടത്തുകയാണോ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുകയും ഭരണകൂടത്തിനെതിരായി നിൽക്കുന്നവരെ കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുകയുമാണോ ലക്ഷ്യം എന്ന് ചോദിക്കേണ്ടതാണെന്ന് അത് ബന്ധപ്പെട്ടവരെ ശ്രദ്ധയും ശ്രീ പ്രേമേന്ദ്രൻ പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഇതൊരു പൗരാവകാശ ലംഘനമാണ് ജനാധിപത്യപരമായി ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു അവകാശത്തെ നിരാകരിക്കുന്ന ഈ നയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് മാത്രമല്ല ആ ജനാധിപത്യപരമായ പൗരാവകാശം സ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിൽ ഞങ്ങൾ പാർലമെൻ്റ് അംഗങ്ങൾ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി പോരാടും എന്ന കാര്യത്തിൽ തർക്കമുണ്ട ഞാൻ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീ എ രഘുനാഥ് ഇവിടെ ആവർത്തിച്ചാവർത്തിച്ചത് ടൂറിസം വികസനം മാത്രമാണ് ലക്ഷ്യം എൻ്റെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ കാരണം ഗോവയിൽ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി അവിടെ ബീഫ് നിരോധനം ഏർപ്പെടുത്താൻ വേണ്ടി അവർ തയ്യാറായില്ല ഗോവയിൽ അവിടെ എക്സംഷൻ കൊടുക്കുന്നു എന്താണ് ലക്ഷദ്വീപിൽ ബീഫ് നിരോധനത്തിന് ആധാരമായിട്ടുള്ള കാര്യം മാത്രമല്ല ഏറ്റവും വലിയ വൈരുദ്ധ്യം അതായത് അവർ ഓരോ പ്രാവശ്യവും ഓരോ കാര്യത്തിനും കണ്ടെത്തുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ശ്രീ പ്രഫുൽ കെ പട്ടേൽ തന്നെ ആഭ്യന്തരമന്ത്രിയായി ഗുജറാത്തിൽ അധികാരത്തിലിരുന്ന ഒരാളാണ് ആ ഗുജറാത്തിൽ സമ്പൂർണമായ മദ്യനിരോധനം ഏർപ്പെടുത്തി കാരണം കുടുംബങ്ങളിൽ സമൂഹത്തിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയ അതേ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിരുന്നയാൾ അഡ്മിനിസ്ട്രേറ്ററായി ലക്ഷദ്വീപിൽ വരുമ്പോൾ അവിടെ പല ദ്വീപുകളിലും മദ്യനിരോധനം അല്ലെങ്കിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞുകൊണ്ട് മദ്യവ്യാപനത്തിനുള്ള അവസരമുണ്ടാക്കുന്നു എന്തൊരു വൈരുദ്ധ്യമാണ് ഈ കാര്യത്തിലൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ നടപടിക്രമങ്ങൾ അപ്പോൾ പൊതുവെ പരിശോധിച്ചാൽ എങ്ങനെയാണ് നിരാകരിക്കാൻ കഴിയുക നിഷേധിക്കാൻ കഴിയുക കോർപ്പറേറ്റ് മൂലധന താല്പര്യത്തോടൊപ്പം തന്നെ പലപ്പോഴും കോർപ്പറേറ്റ് മൂലധന താല്പര്യത്തെ പ്രതിരോധിക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിചയമാണ് വർഗീയമായി ഈ ജനങ്ങളെ വിഭാഗീകരിക്കുക ആ വർഗീയ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ നമുക്ക് ലഭിക്കുന്ന ഈ മെസ്സേജസ് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ മുഴുവൻ എന്നാൽ ഇതൊരു കോർപ്പറേറ്റ് മൂലധന താല്പര്യമാണ് എന്ന പൊതു നയം മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതിശക്തമായി തന്നെ എതിർക്കപ്പെടും ഇതിനൊരു കമ്മ്യൂണൽ അജണ്ട കൂടി ചേർക്കുമ്പോഴാണ് പലപ്പോഴും അതുപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്ന നയം നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോരുന്നത് അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ കാണുന്നത് കാശ്മീരിലും കണ്ടത് അതാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ ആവർത്തിക്കാൻ പരിശ്രമിക്കുന്ന അതാണ് അത് രാജ്യത്തൊട്ടാകെ നടപ്പാക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സഗരിവാർ രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈം ഫോക്കസ്ഡ് അജണ്ടയാണ് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ലക്ഷദ്വീപിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പൗരാവകാശ ബോധമുള്ള സമൂഹത്തിൻ്റെയും ചുമതലയാണ് തീർച്ചയായും ഞങ്ങൾ ഈ കാര്യം പാർലമെൻറ്റിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ മുൻപന്തിയിൽ നിന്ന് ഈ പ്രശ്നം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ ചാനൽ ചർച്ചയിൽ തന്നെ എങ്ങനെയാണ് ഭരണകൂടം ഒരു പൗരനെ വരുതിക്ക് വരുത്താൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫസീലുടേത് ഈ ഭരണകൂട ഭീകരത ശ്രീ ആരിഫും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം കാരണം ഇത് അനുവദിച്ചുകൂടാത്തതാണ് ഇവർക്ക് നേരത്തെ ചില സംഭവങ്ങളുടെ കാര്യത്തിൽ ശ്രീ ആരിഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഫസീലെ പിടിച്ചകത്തിടാം പിന്നെ ഫസീലെ എന്താണ് ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചവരെ അകത്തിടാം ഫസീലോട് സംസാരിച്ചവരെ മുഴുവൻ അകത്തിടാം ഈ ചർച്ചയിൽ പങ്കെടുത്തവരെ ഒക്കെ വേണമെങ്കിൽ ഈ കേസിന്റെ ഭാഗമാക്കാം അങ്ങനെ എന്തും ചെയ്യാൻ ഇവർക്ക് മടിയില്ലെന്ന് തെളിയിച്ചതാണ് ആ ഭരണകൂട ഭീകരത ഫസീലയുടെ അനുഭവം കൂടി വെച്ചുകൊണ്ട് പാർലമെൻറ്റിനടക്കം ഉയർത്താൻ തയ്യാറാവുമോ തീർച്ചയായും ഇത് ഇവർ ഇതിനെല്ലാം കണക്കൂട്ടി ഞാനിപ്പോൾ രണ്ട് വർഷം പാർലമെൻറ്റിൽ ഇരുന്നൂറ് കണ്ടപ്പം വന്ന് അന്ന് മുതൽ കാണുന്നത് ഒന്ന് കോർപ്പറേറ്റ് അജൻറ്റകൾ എല്ലാ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അതിവേഗതയിൽ വിറ്റ് തുലയ്ക്കുക എല്ലാ സമ്പത്തും ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന എൽ ഐ സി ബി പി സി എല്ലേ എല്ലാം വിൽക്കുക നഷ്ടത്തിലും ലാഭത്തിലും ഒന്നും നോക്കുന്നില്ല ഇപ്പട്ടവിലയ്ക്ക് വിറ്റ് കാച്ചാക്കുക അതിനെതിരായി ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ യു എ പി എ അമൻമെൻറ്റ് ബില്ല് എൻ ഐ എ അമൻമെൻറ്റ് ബില്ല് പിന്നെ സി സി എ അതുപോലെ എൻ ആർ സി അതുപോലെ മുത്തലാഖ് ബില്ല് ഇങ്ങനെ ഓരോന്നിനെ ഒരു ഭാഗത്ത് ഇത്തരം നിയമങ്ങൾ വർഗീയമായി ചെയ്ത് നിയമങ്ങളെല്ലാം കൊണ്ടുവരിക സാമുദായികമായി ചേരുതിരിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്ന് അങ്ങോട്ട് ചർച്ച ചെയ്യിപ്പിക്കുക ആ വിടവിലൂടെ ഇപ്പുറത്ത് ഇതെല്ലാം പാസാക്കിയെടുത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുക ഈ രണ്ട് അജണ്ടകൾ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞ രണ്ട് കൊല്ലക്കാലമായി ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് അതിവേഗതയിലാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെയല്ല എത്രയോ മാധ്യമപ്രവർത്തകർ എത്രയോ വി വിദ്യാഭ്യാസ വിദഗ്ധർ എത്രയോ ചിന്തകന്മാർ പണ്ഡിതന്മാർ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകർ സ്റ്റാൻ സാമിയെ പോലെയുള്ള സാമുദായിക പ്രവർത്തകർ ഇങ്ങനെ വേണ്ട എല്ലാവരെയും പിടിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള സി സമരവുമായി ബന്ധപ്പെട്ട് പക്ഷവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രൊഫസർമാർ വിദ്യാർത്ഥികളെല്ലാം പിടിച്ച് ജയിലിടുകയാണ് ആർക്ക് ചോദിക്കാനും ആര് ചോദിക്കാനും ഇല്ലാത്ത മട്ടിലാണ് ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ എല്ലാം എന്തിരി പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പോലും അവർക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള മഹുവാമോ ഇത്ര പോലെയുള്ള ആളുകൾ പാർലമെൻറ്റിൽ അവരെ തന്നെ പല രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഓരോരുത്തരെയും പാർലമെൻറ്റിനകത്തും പുറത്തും ഒക്കെ ശബ്ദിക്കുന്നവരെയും അവർ വെറുതെ വിടാൻ പോകുന്നില്ല ഇതിൻ്റെ എല്ലാം ഉദാഹരണത്തിൻ്റെ പരീക്ഷശാലയായി നമ്മൾ ഈ ലക്ഷദ്വീപിനെ കാണണം ഇത് വെറുതെ ഒരു ചെറിയ ലക്ഷദ്വീപിലെ ഒരു ഇട്ടാവട്ടത്തിലെ ഒരു ധീവരെ പ്രശ്നമായി കാണരുത് ഇത് നാളെ ഇന്ത്യയെ ആകെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ടുള്ള പാർലമെന്റിനകത്തും പുറത്തുമുള്ള പമ്പിച്ച ജനകീയ പ്രതിഷേധം അലയടിച്ചുയരണം എന്ന് തന്നെയാണ് അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് ആ പങ്ക് സധൈര്യം നിർവഹിക്കണം എന്നുകൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഫസീല സ്വന്തം അനുഭവം വിവരിച്ചത് ഞെട്ടലോടെയാണ് ഞാനും കേട്ടത് ഇതാണ് ഭരണകൂട ഭീകരത ഈ ഭീകരത നിയമനിർമ്മാണങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ ശക്തമാക്കാനാണ് ലക്ഷദ്വീപിൽ ശ്രമിക്കുന്നത് മറ്റു പലയിടത്തും ശ്രമിക്കുന്നത് അങ്ങനെ രാജ്യത്തെ ഭീഷണിപ്പെടുത്തി പൗരന്മാരെ ഭീഷണിപ്പെടുത്തി സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ചരിത്രം തെളിയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് ഫസീലുടെ അനുഭവം ന്യൂസർ അവസാനിക്കുന്നു ഇനി ഞാനിപ്പോൾ